ആണ്. അപ്പോൾ നമ്മൾ പറയാനായിട്ട് പോണത് എച്ച് ആർ എമ്മിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എസ് എ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ആണ്. പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെത്തേഡ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്ക് എന്ന് അറിയണ്ടേ? അതായത് പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളൊരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റേറ്റ് ചെയ്യാന്നുള്ള ഒരു എയിമോട് കൂടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഈ പറയുന്ന പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ഓരോ എംപ്ലോയീസിനും ഓരോ തരത്തിലുള്ള എബിലിറ്റിയും സ്കിൽസ് ആയിരിക്കും അല്ലേ. ചില ആളുകൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഭയങ്കരമായിട്ട് നല്ല സ്കിൽസ് ഉള്ളവരായിരിക്കും, എന്നാൽ അത് മറ്റേ എംപ്ലോയി അതുപോലെ ആവണമെന്നില്ല. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക, ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു അവരുടെ പെർഫോമൻസ് റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് നമ്മളീ പറയുന്ന പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്ക് എന്നുള്ളത്, ഓക്കെ ആണല്ലോ. അപ്പോൾ മെയിനായിട്ട് ഇങ്ങനെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് എന്തിനാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയാണോ വീക്ക് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ മെറിറ്റും ഡിമെറിറ്റ്സും ഒക്കെ അറിഞ്ഞ് കോമ്പറ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷനിൽ മെയിനായിട്ട് പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. പിന്നെ ഒരു ഓർഗനൈസേഷനിൽ അറ്റ്ലീസ്റ്റ് ഒരു വർഷം എങ്കിലും, ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്ത് നടത്തണം എന്നാണ് പറയുന്നത്, പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണുള്ളത് ഈ ഒരു എംപ്ലോയി പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് ഓരോ മെത്തേഡ്സിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഡീമെറിറ്റും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് നോക്കാനായിട്ട് പോണത് രണ്ട് മെത്തേഡ്സാണ് പെർഫോമൻസ് അപ്രൈസലിന്. രണ്ട് കാറ്റഗറീസ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് മെത്തേഡ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കണേ. ട്രഡീഷണൽ മെത്തേഡ്സും ഉണ്ട്, മോഡേൺ മെത്തേഡ്സും ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ പാസ്റ്റ് പെർഫോമൻസ്, എംപ്ലോയീസിൻ്റെ മൊത്തത്തിലുള്ള, അതായത് ഒരു പെർട്ടിക്കുലർ എംപ്ലോയി അല്ലാതെ ഒരു വിഭാഗം അല്ലെങ്കിൽ കുറച്ച് എംപ്ലോയീസിനെ എടുത്തിട്ട് അവരുടെ പാസ്റ്റ് പെർഫോമൻസ് നോക്കിയിട്ട് അത് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ട്രഡീഷണൽ മെത്തേഡ്. മോഡേൺ മെത്തേഡ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇൻഡിവിജ്വൽ അപ്രോച്ചാണ്. ഒരാളെ മാത്രം എടുത്തിട്ട് അയാളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു മെത്തേഡാണ് മോഡേൺ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് മെത്തേഡ്സ് ആണ് പെർഫോമൻസ് അപ്രൈസലിനുള്ളത്, ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്, മോഡേൺ മെത്തേഡ് ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ട്രഡീഷണൽ മെത്തേഡ്സിൽ വരുന്ന മെത്തേഡ്സുകൾ? കുറച്ച് ഉണ്ട്, കുറച്ച് അധികം മെത്തേഡ്സ് ഉണ്ട്, ഒരു 10 മെത്തേഡ്സ് നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ, ഈ 10 മെത്തേഡ്സിൻ്റെ പേരും ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർമ്മയിലെടുത്ത് വയ്ക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതുക. പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ജസ്റ്റ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി കൊടുത്താൽ മതിയാവും കേട്ടോ, ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ട്രഡീഷണൽ മെത്തേഡ്സിൽ വരുന്ന റേറ്റിംഗ് സ്കെയിൽസ് ഉണ്ട്. ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഉണ്ട്, ക്രിട്ടിക്കൽ ഇൻസിഡൻസ് മെത്തേഡ് ഉണ്ട്, ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽസ് ഉണ്ട്, പെർഫോമൻസ് ടെസ്റ്റ് ആൻഡ് ഒബ്സർവേഷൻസ് ഉണ്ട്, കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സ് ഉണ്ട്, എസ്എ മെത്തേഡ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ് ഉണ്ട്, ഗ്രൂപ്പ് അപ്രൈസൽ ഉണ്ട്. ഇത്ര ഈ ഒരു 10 ട്രഡീഷണൽ മെത്തേഡ്സിൽ വരുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ പഠിച്ചു വയ്ക്കുക, എസ്എ മെത്തേഡ്, കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്, ഗ്രൂപ്പ് അപ്രൈസൽ, അതൊക്കെ ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. പിന്നെ നമുക്കതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് എഴുതിയാൽ മതി, ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് പറഞ്ഞു, നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോണത് മോഡേൺ മെത്തേഡ്സ് ആണ്. മോഡേൺ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ മോഡേൺ മെത്തേഡ്സിൽ മെയിനായിട്ട് വരുന്നത് ഏതൊക്കെയാണ്, എം ബി ഒ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. എം ബി ഒ എന്താണ്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ഉണ്ട്, സൈക്കോളജിക്കൽ അപ്രൈസൽ ഉണ്ട്, അസസ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്, 360 ഡിഗ്രി അപ്രൈസൽ. 4 ഉള്ളൂ മോഡേൺ മെത്തേഡ്. ഏതൊക്കെയാണ്, MBO മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ഉണ്ട്, സൈക്കോളജിക്കൽ അപ്രൈസൽ ഉണ്ട്, അസസ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്, 360 ഡിഗ്രി അപ്രൈസൽ ഉണ്ട്, ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ ഈ ഒരു മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് അതൊരു മോഡേൺ മെത്തേഡാണ്, അത് എടുത്ത് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. വേറെ ഒന്നും അങ്ങനെ എന്താ പറയുക ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഈ MBO മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ ചോദിക്കണം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം എന്താണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയീസിന് എന്ത് കൊടുക്കുകയാണ്, എംപ്ലോയീസിന് കുറച്ച് ഒബ്ജക്റ്റീവ്സും ടാർജറ്റ്സും
കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സും ടാർജറ്റ്സും കൊടുത്തിട്ട് അത് അച്ചീവ് ചെയ്യുന്ന ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, ഇത്രയും ഉണ്ടായിരിക്കും അവർക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ടാർജറ്റ് കൊടുക്കുന്നുണ്ടാവും. അതേപോലെ നമ്മൾ ഒബ്ജക്റ്റീവ്സും ടാർജറ്റ്സ് എന്ത് കൊടുക്കും, പെർഫോമൻസിനായിട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. എം ബി ഒ പ്രോസസ്സിനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, എസ്റ്റാബ്ലിഷിംഗ് ലോങ് ടേം ഒബ്ജക്റ്റീവ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷിംഗ് ഷോർട്ട് ടേം ഗോൾസ് ഓർ ടാർജറ്റ് ഫോർ ഈച്ച് സബോർഡിനേറ്റ്, ഓരോ സബോർഡിനേറ്റിനും വേണ്ട ഷോർട്ട് ടേം ഗോൾസും ടാർജറ്റും എസ്റ്റാബ്ലിഷ് ചെയ്യുക. മെഷറിംഗ് പെർഫോമൻസ് ഓഫ് സബോർഡിനേറ്റ്, സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസുകൾ മെഷർ ചെയ്യുക. കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ഗോൾസ് ആൻഡ് ടാർജറ്റ്, ആക്ച്വൽ ആയിട്ടുള്ള അവരുടെ പെർഫോമൻസ് ഗോൾസും ടാർജറ്റ്സും ആയിട്ട് കമ്പയർ ചെയ്യുക. എസ്റ്റാബ്ലിഷിംഗ് ന്യൂ ഗോൾസ് ഫോർ എംപ്ലോയി ബേസ്ഡ് ഓൺ ദയർ പെർഫോമൻസ്, പെർഫോമൻസിൻ്റെ ബേസിൽ അവർക്ക് എന്ത് ചെയ്യുക, പുതിയ ഗോൾസും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇത്രയാണ് മെയിനായിട്ട് എം ബി ഒ പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ മെത്തേഡ് കൂടുതൽ, ഈ ഒരു എം ബി ഒ മെത്തേഡ് കൂടുതൽ യൂസ്ഫുൾ ആവുക മാനേജീരിയൽ പേഴ്സൺസിൻ്റെ പെർഫോമൻസിനായിരിക്കും. അതായത് മാനേജേഴ്സ് ആയിരിക്കും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ടാവുക, കോമ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജീരിയൽ പേഴ്സൺസിനായിരിക്കും ഈ ഒരു മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ്ഫുൾ ആവുന്നത്. അതുപോലെ തന്നെ സബോർഡിനേറ്റ്സിനും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എന്നാലും മാനേജീരിയൽ പേഴ്സൺസിനായിരിക്കും കുറച്ചുകൂടി അത് എന്തായിരിക്കുക, ഹെൽപ്ഫുൾ ആയിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എം ബി ഒ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്, അപ്രൈസൽ ടെക്നിക്ക് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മെത്തേഡ്സ്, രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് പെർഫോമൻസ് അപ്രൈസലിൽ വരുന്നത്, ട്രഡീഷണൽ മെത്തേഡ്സും മോഡേൺ മെത്തേഡ്സ് ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ട്രഡീഷണൽ മെത്തേഡ്, ഏതൊക്കെയാണ് മോഡേൺ മെത്തേഡ്സ് എന്നും പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ ആണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യും കേട്ടോ.